നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു നാടൻ കറിയുമായിട്ടാണ് കേട്ടോ. നമ്മുടെ ചോറിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയായിട്ടാണ്. കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ചെറുപയറുകൊണ്ട് ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് വേഗം പോകാം വീഡിയോയിലേക്ക്. അതേ, ആദ്യം തന്നെ ഒരു കുക്കറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ചെറുപയറാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ചെറുപയർ ഞാൻ ഇപ്പോൾ ഇവിടെ വറുക്കുന്ന ഒന്നുമില്ല കേട്ടോ. വറുത്തിട്ടും ഉപയോഗിക്കാം, അല്ലെങ്കിൽ തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടും ഉപയോഗിക്കാം, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് അങ്ങനെ കഴുകി വൃത്തിയാക്കി ഒരു കപ്പ് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തു. അത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഞാൻ അതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതൽ, വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അത്ര തന്നെ. പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂൺ, അടുത്തത് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ, മല്ലിപ്പൊടി വളരെ കുറച്ചൊരു കാൽ ടീസ്പൂണോളം മതിയാവും, വളരെ കുറച്ച്, നിർബന്ധമില്ല അത്. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ വെളുത്തുള്ളിയും കൂടി വേണം നമുക്ക്. അപ്പോൾ വെളുത്തുള്ളി ഒരു 4 അല്ലി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി അതുപോലെ തന്നെ ജീരകം അതൊക്കെ ഇതിൽ പ്രധാനമാണ് കേട്ടോ, ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ. പിന്നെ നമുക്ക് പച്ചമുളക് 2 എണ്ണം. ഇനി നമ്മളിത് അടച്ച് വെക്കുന്നു, എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നു. പിന്നെ അവിടെ ഒരു 5 വിസിലോളം ഞാൻ ഇട്ടിട്ടുണ്ട്, നന്നായി വെന്ത് കിട്ടാനായിട്ട് 5 വിസിലോളം ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് ഓരോരുത്തർ വാങ്ങുന്ന ചെറുപയറിനനുസരിച്ചൊക്കെ ഇരിക്കും കേട്ടോ, ചിലത് പെട്ടെന്നങ്ങ് വേകും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതൊന്ന് വേവിക്കട്ടെ. അപ്പോൾ ഇത് വേവിക്കാൻ വെച്ച അതേ സമയത്ത് തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്യുകയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് തേങ്ങ വേണം. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 4 ടേബിൾ സ്പൂൺ തേങ്ങയും 1 പിഞ്ച് ജീരകവും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്തു കഴിഞ്ഞ് വന്നിട്ട് വെച്ചിട്ടുണ്ട്. അതേ, അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചെറുപയറും വെന്തു, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇനി വെള്ളം ഒഴിക്കും. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ഇതിലോട്ട് നമ്മുടെ തേങ്ങ അരച്ച് വെച്ച തേങ്ങ ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടി നമ്മളങ്ങ് ഒഴിച്ച് നമുക്ക് കുറച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ, കുഴപ്പമില്ല. നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കും. ഇനി ഒരുപാട് തിക്ക് ഗ്രേവിയല്ല, എന്നാൽ കുറച്ച് ലൂസുമായിരിക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് ഇനി ഇതൊന്ന് തിളക്കട്ടെ, നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്യാസ് ഓൺ ചെയ്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു തിക്കായിട്ട് വരും നമ്മുടെ കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണേ. അങ്ങനെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ കുറച്ച് കണ്ടോ, കുറച്ച് ചാറോട് കൂടിയിട്ടാണ് ഞാൻ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനും അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെയൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ഗ്രേവി വേണ്ടേ. ഇനി ഇത് കടുക് പൊട്ടിക്കാം. അപ്പോൾ അടുത്തത് ഒരു പാൻ വെച്ചു, അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടാവട്ടെ. ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ജീരകവും വെളുത്തുള്ളിയും മസ്റ്റാണ്. പിന്നെ കുറച്ച് കടുകും കൂടി, രണ്ടും ഒന്ന് പൊട്ടി വരട്ടെ. ജീരകം കുറച്ചും കൂടി കൂടുതലിട്ട് കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ അത് രണ്ടും പൊട്ടി വന്നതിന് ശേഷം വെളുത്തുള്ളി, 6-7 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ചതച്ചിടുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇതുപോലെ മുറിച്ചിടുകയാണെങ്കിൽ കുഴപ്പമില്ല. അടുത്തത് ചെറിയുള്ളിയാണ്, അതും 6-7 ചെറിയുള്ളി എടുത്തിട്ട് ചെറുതാക്കി മുറിച്ചതാണേ. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നമുക്കൊന്ന് വഴച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക്, ചുവന്ന മുളക് 2 എണ്ണം പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ചോക്കട്ടെ, ഒന്ന് ചെറുതായിട്ടൊന്ന് ചോക്കട്ടെ. അപ്പോൾ ഞാൻ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാൻ മറന്നു, അത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി ഉള്ളി ചുവന്ന് വന്ന് ചുവപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലോട്ട് നമ്മുടെ ചെറുപയർ വേവിച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇത്. ഇനി നമ്മൾ ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം ചെറുതായിട്ട്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ, കുറച്ചും കൂടി ചൂടുവെള്ളമാണ്. കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അത് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുത്താണ് ഇത്. എനിക്ക് കുറച്ച് വെള്ളം പോരാന്ന് തോന്നി, അതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഇത് കറി ഒന്നും കൂടി തിക്കാവും, ചൂടാറുന്ന സമയത്തെ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇറക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഇപ്പോൾ ഓഫ് ചെയ്തു. ജസ്റ്റ് 1 മിനിറ്റ് നേരമാണ് ഞാനിപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുത്തത് മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു.
ദേ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഒരു ഉച്ചയാവും, രാവിലെ ഉണ്ടാക്കിയ കറി ഉച്ചയാകുമ്പോഴാണ് ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ കണ്ടോ, രാവിലെ ഞാൻ കുറച്ച് ചാറോട് കൂടിയിട്ടാണ് ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ലെവലിലായിട്ടുണ്ട് നമ്മുടെ കറി, കണ്ടോ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, കുറച്ച് ലൂസിലിറക്കിയാലാണ് ഇങ്ങനെ നമുക്ക് കിട്ടുള്ളൂ. തേങ്ങ ഒഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറുപയർ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കാവും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.